What's up, YouTube family? Okay, simple like a boom boom. Subscribe चाहिए तो लगा रखे पूरा subscribe ही देखे. Okay. MALLU. अब बालो. MALLU. MALLU. अब. Okay okay. अब हम कितना video इंदर बने ले. हाँ तो बने. कोरे दो साइड थे. अरे कोरे आई थे. कोरे नो चीज़ ना कोरे. याने engaged रहने हैं ना अरे नेपथ तोड़े टेलर इन जोगी ना अरे कुंजूस में चकना गानी को चकना गानी क्यों. अब ओरो reason कारण में दिन यह तट्टी मुट्टी. वो ना भी मींग का चोड़ा कहते तेरक कर दो. वर दे तो. अब दिन यह ओरो कारण में गुंडी ना तट्टी मुट्टी कांगन नींग पोयर नो. अब ये अड़के याने रुके एंड इंस्टाग्राम ले यांगलो इमिच ला फोटोस इंस्टाग्रामी कुंजूस इन चेरपिन्े कलेक्शन ड्रेस मांग वीडियो ഫ്രിഡ്ജ് കാണിക്കണം ചപ്പല് കാണിക്കണം കമ്മല് കാണിക്കണം അപ്പോൾ ഞങ്ങൾ കാണിക്കണം അപ്പോൾ ഞങ്ങൾക്കും കാണിക്കണം അപ്പോൾ എന്തായാലും ഫോട്ടോ ഇപ്പുറത്ത് കൊടുക്കുക അപ്പോൾ എന്താ നേരെ വീഡിയോയിൽ കടക്കാം അല്ലേ ഞങ്ങൾ പെട്ടിയിലാണ് ലട്ട കാണിക്കുന്നത് ഞങ്ങൾ കട്ടിൽ വെച്ചിട്ട് കാണിക്കുക ഓക്കേ നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ ഞങ്ങൾ ഒരുപോലെയുള്ള കളക്ഷൻസ് ഒക്കെ ഇവിടെ നിരത്തി വെച്ചിട്ട് ഒരുമാതിരി റോഡ് സൈഡിൽ ഇരിക്കുകയാണ് ചില്ലറല്ലടി അതിന് മുന്നേ ഒരു കാര്യം പറയണം നേരത്തെ ആയിട്ട് മീങ്കാരൻ മീങ്കച്ചോടം എന്നൊക്കെ പറഞ്ഞ തമാശക്കായിരുന്നു ട്ടോ വിഷ്ണാതൻ വീഡിയോ എഡിറ്റർ ആണ് श्रीधन चंपाण मुड़ी कुछ उल्ल क्लिप दुर्द इन
ഇറങ്ങുകയും ചെയ്തു. അപ്പൊ ഞങ്ങള് ജസ്റ്റ് കുളിപ്പിന്റെ പിന്നിട്ട് അങ്ങനെ ഇട്ടിട്ട് ഞങ്ങള് പോയി. അവിടെ എത്തിയപ്പോത്തിനും ബസ്സിലിരുന്നിട്ട് ഞങ്ങളുടെ മുടി ഇളകി. അപ്പൊ ഞങ്ങൾ അവിടെ കയറിട്ട് ദിവസം രണ്ട് ക്രാബ് കൊടുത്തു. അതാണ് ഇത്. പിന്നെ ഞങ്ങൾ ഒരുപോലത്തെ വാങ്ങിച്ചതാണ് ഈ വാച്ച്. ഈ വാച്ചിന്റെ ഒരു പ്രത്യേകത എനിക്ക് എഴുത്തിയമ്മ വാങ്ങിച്ചന്നെയാണ്. അതായത് ഒരുപാട് മുന്നേ ഇവിടെ പ്രണയിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എന്തായിട്ട് എനിക്ക് വാങ്ങിച്ചു കൊടുത്ത വെച്ച വാച്ചാണിത്. സത്യം കേട്ടോ, ഞാൻ എപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. ആ വാച്ച് ഇന്നും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത് വർക്ക് ചെയ്യണില്ല ഇപ്പോ, എന്നാലും ഞാൻ ഇപ്പഴും സൂക്ഷിച്ചിട്ടുണ്ട്. സെയിം തന്നെ എഴുത്തമ്മയും വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ കൊണ്ടുവരും കളർ ചേഞ്ചില് ഒരുപോലെ ചെയ്യുന്നുണ്ട്. ഇത് ഞങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് സ്നാപ്ഡീലിന്ന് വിളിച്ച് മറ്റു വരുത്തിച്ചെന്നല്ലേ. പിന്നെ ഉള്ളത് ഇത്, ഇത് അങ്കിള് കൊടുന്താ. അതായത് അയൽത്തിമ്മയുടെ അച്ഛൻ. അച്ഛൻ ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഒരുപോലത്തെ വാച്ച് ഡെൽഫീനെ കൊണ്ടുവന്നാ. പിന്നെ ഈ വാച്ച്, ഇത് വെഡിന്റെ, ഇതിന്റെ കഥ പറഞ്ഞുതരാം ഞാന്. ഏട്ടൻ വെഡിങ് ഡേക്ക്, ഏട്ടന്റെ വെഡിങ് ഡേക്ക് ഏട്ടൻ എഴുത്തിമ്മയ്ക്ക് സാരിയും വാച്ചും ചെരുപ്പൊക്കെ വാങ്ങിക്കൊടുത്തു. അപ്പൊ സെയിം ആയിട്ട് എനിക്കും ഏട്ടൻ അതുപോലെ ഒരു വാച്ച് വാങ്ങിച്ചു കൊണ്ടുവന്നു. അന്ന് എനിക്ക് ഭയങ്കര വിഷമമായി ഏട്ടൻ തിക്ക് കൊണ്ടു തന്നപ്പോ. അപ്പൊ അത് ഒരുപോലത്തെ വാച്ച്. പിന്നെ ഞങ്ങൾക്ക് ഇതാ, ആ ശരി, മൊബൈൽ കവർ. പ്രിന്റെക്സ് മീഡിയന്ന് ഞങ്ങൾക്ക് അയച്ചു തന്ന മൊബൈൽ കവർ. ഞങ്ങൾ പ്രിന്റെക്സ് മീഡിയ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്, എന്നാലും നമുക്ക് അയച്ചു തന്നില്ല. അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. ചേച്ചി ഏട്ടന് ഈ സാധനം ഇല്ല, ഞാൻ കണ്ടു കൊടുത്തു. ഇവിടെ ഈ സാധനമില്ലാണ്ട് ഒരു ആൺകുട്ടി നിക്കണം സുജിൻ പൊന്നൂസ് എഴുതിട്ട്. പിന്നെ ഞങ്ങൾക്ക് ഒരുപോലത്തെ ഉള്ളതാ ന്യൂട്രിഡം. ന്യൂട്രിഡം ഞങ്ങളുടെ മോയിസ്ചറൈസർ ക്രീമാണ്, ന്യൂട്രിഡമിന്റെ ആണ് ഞങ്ങളെ. ഇത് ഞങ്ങള് രണ്ടുപേരും കൂടെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് ഫുൾ റിവ്യൂ ഞങ്ങൾ നോക്കി പെർഫെക്റ്റ് ആണെന്ന് തോന്നിയ നേഷാണ് വാങ്ങിച്ചത്. ഡ്രൈ സ്കിൻ ആർക്കല്ലേ, ഞാൻ പറഞ്ഞു ഡ്രൈ സ്കിൻ. ഞാൻ സെറ്റഫെറ യൂസ് ചെയ്ത സ്കിൻ ടൈപ്പ് ആണ്. ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ റിവ്യൂ പറയുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡ്രൈ സ്കിന്നുകാർക്ക് നല്ലൊരു മാറ്റ് ഫിനിഷ് കിട്ടുന്ന നല്ല അടിപൊളി സാധനം കേട്ടോ. ഓയിലി സ്കിന്നുകാരും ഇത് ഓക്കെ ആട്ടോ, എനിക്കും ഭയങ്കര ഇതാണ്, നല്ലതാണ്. പിന്നെ എന്ന് പറയുമ്പോ ഞങ്ങളുടെ വള. ഇത് ഞങ്ങള് ഓണത്തിന്, ഓണത്തിന് ഈ ഓണം സെലിബ്രേഷൻ നമ്മുടെ വീട്ടിലുണ്ടായില്ലേ, അന്ന് ഞങ്ങൾ ഒരുപോലത്തെ കുട്ടികളെ വാങ്ങിച്ചു. പിന്നെ ഞങ്ങളുടെ മാല, ഞങ്ങള് മിറാക്കളിന്റെ കുപ്പിയില് പാട്ടയെ ഇട്ട് വെച്ചേക്കാൻ കണ്ടോ. മിറാക്കളാരെ ഞങ്ങൾക്ക് ബിരിയാണി കൊണ്ടു തന്നപ്പോ അവിടുന്ന് എന്താ ഞങ്ങളുടെ ബ്ലാക്ക് മെറ്റൽ മാല. ഇത് ഞങ്ങൾ അന്ന് വാങ്ങിക്കുമ്പോ അതേപോലെ ഓണത്തിന് ഇടാൻ വേണ്ടിയാണ് വാങ്ങിച്ചത്. അയ്യോ, പക്ഷെ ഞങ്ങൾ ഇട്ടില്ല. പക്ഷെ ഇത് ഏട്ടന്മാരൊക്കെ ആരല്ലേ, ഇനി ഇതൊക്കെ ഇട്ടുന്ന ആർപ്പാടാവുന്ന പേടിച്ചിട്ട് ഞങ്ങളുടെ കളിയൊക്കെ ഞങ്ങൾ ഇടാനതാണ് മാല. ഇത് ഞങ്ങൾ ഒരു വട്ടം പോലും ഇട്ടിട്ടില്ല. പിന്നെ ഞങ്ങളുടെ കമ്മല്, ഇത് ഞങ്ങൾ അന്ന് ഓണത്തിന് ഒരുപോലെ വാങ്ങിയതാണ്. ഒന്ന് കിട്ടി പിടിച്ചോ, അങ്ങനെ പിടിച്ചു. ആ ഓക്കെ ഓക്കെ, ഇത് ഞങ്ങൾ ഒരുപോലെ വാങ്ങിയതാണ്. പിന്നെ ജിമുക്ക, ഇത് ഞങ്ങൾ ഒരുപോലെ വാങ്ങിയതാ. ജിമുക്ക എഴുതിമ്മ ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനം എടുത്ത് കടന്നു തോന്നുന്നു പുള്ളിക്കാരി. എന്റെ അമ്മയുടെ ജിമുക്ക കമ്മൽ സാധനം അവിടെ ഉണ്ട്. ഞാൻ ഈ ബോക്സിൽ ഇട്ട് വെക്കാണ് ഇപ്പത്തിന് ഞാൻ അങ്ങനെ കൂരി കളഞ്ഞത്. പിന്നെ വേറൊരു കമ്മല് ഇതല്ലേ. പിന്നെ ഇത് ഞങ്ങക്ക് ഒരു ദിവസം ഇതെന്തിനാ ഗുരുവായൂർ ഈ സാരി വാങ്ങിയപ്പോ ഗുരുവായൂർ പോകാൻ വേണ്ടി വാങ്ങിയതാണ്. പക്ഷെ ഞങ്ങൾ ഇട്ടിട്ടില്ല ഇതുവരെ. ഇത് അന്ന് ഞങ്ങൾക്ക് എന്തോ സാഹചര്യത്തിൽ ഇടാൻ പറ്റും. ശരിയായിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോകും. ആദ്യമായിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയപ്പോ ഈ സാരി ഇട്ട് ഞങ്ങൾ പോയി. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വൈഡൂര്യ കളക്ഷൻസ് ഞങ്ങൾക്ക് അയച്ചാൽ ഇത് സെയിം കളക്ഷൻസ് രണ്ടെണ്ണം ഒരുപോലെ അയച്ചിട്ടുണ്ടായിരുന്നു. ഇതാ അത് രണ്ടും. അപ്പൊ ഇത്രയും സാധനങ്ങള് ഞങ്ങളുടെ കമ്മലും കാര്യങ്ങളും വാച്ചും കാര്യങ്ങളും ഒക്കെ ഇത്രയും സാധനങ്ങൾ ഞങ്ങൾക്ക് ഒരുപോലത്തെ ഉണ്ട്. ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ഞങ്ങളുടെ സാരിന്റെ ഒരുപോലെയാണ്. ബ്ലൗസും സാരിയും ഒക്കെ ഞങ്ങൾ ഒരുപോലെ ഒരേ പാറ്റേണിൽ അടിച്ച് ഒരേ അളവില്. കുട്ടികളെ സാധനം കിട്ടാൻ വേണ്ടി ഏത് കൂടെ പോയിണോ ദൈവത്തിന് തന്നെ അറിയുള്ളു. പെണ്ണുങ്ങളെ പൊറപ്പിക്കാറുണ്ട്, നല്ല പണിക്കപ്പോളെ മനസ്സിലായി. ഇനി ഞങ്ങളുടെ ഷഗ്, ഞങ്ങളുടെ ജാക്കറ്റ്. ഞങ്ങള് റീസെന്റ് ഞങ്ങൾ എടുത്ത ജാക്കറ്റ് അന്ന് ലാമിയ കയറി എടുത്തില്ലേ ഞങ്ങള്. അതാ ജാക്കറ്റ്. ഇപ്പൊ വീട്ടിൽ കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കഴിഞ്ഞ ഞങ്ങൾ ഡ്രസ് ഇട്ടത് എവിടുന്നു. അത് ഇവിടെ ലാമിയ എന്നാണ്. ലാമിയല് ഞങ്ങൾ ഉണ്ടാവില്ല എന്ന് വെച്ച് കേറി, പക്ഷെ കിട്ടി. ഞങ്ങള് വിചാരിക്കുന്ന പാറ്റേണിലുള്ള ഡ്രസ്സും ഉണ്ടാവില്ല അവിടെ വിചാരിച്ചു. ഞങ്ങൾ ചിലപ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾക്ക് തമ്മിൽ അങ്ങോട്ട് ഇങ്ങോട്ട് മാറില്ലെന്ന്.
ചാൻസ് കൂടുതലാണ്. കാരണം ഞങ്ങൾക്ക് ഞങ്ങൾ ഒരേ അളവിലാണ് ഡ്രസ് എടുക്കുന്നത്. ഞാൻ ചേച്ചിയില്ലേ തമ്മില് വലിയ അളവ് വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾ തമ്മില്. ഞങ്ങളുടെ ഡ്രസ്സിനൊക്കെ ഏകദേശം ഒരേ അളവാ. ഇപ്പൊ കൈ കിട്ടിയത് എടുത്തിട്ട് പോവാത്ര ഞങ്ങക്ക് കണ്ടേക്കും. ഇനിയിപ്പോ എങ്ങാനും ഇനിയിപ്പോ ചെലപ്പോ ലെഗിനൊക്കെ ജെഗിനൊക്കെ ഇടുമ്പോഴാണ് ഇത് മാറിയ കുഴപ്പമുള്ളൂ. ആ സോ അപ്പൊ ജെഗിനൊക്കെ ഇടുമ്പോ ചെറിയൊരു വ്യത്യാസം ഞങ്ങൾ തമ്മിൽ വരാറുള്ളത്. അത് ആ ഹൈറ്റ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ചെറിയൊരു വ്യത്യാസം വരും, വേറെ ഒന്നും വരാറില്ല. പിന്നെ ഇത് ഇത് നിവർത്തി കാണിക്കണോ? കഴിഞ്ഞ ഓണത്തിന് ആന്റി ഞങ്ങക്ക് രണ്ടുപേർക്കും ഒരുപോലെ എടുത്തു ഡ്രസ്സ്. പക്ഷെ എനിക്ക് ഇത് ഇടാനുള്ള യോഗ ഉണ്ടായിട്ട് രണ്ട് ഞാനായിട്ടുള്ള കാര്യം ആ ഈ സമയം ഇത് എന്താ വൈകുന്ന സമയത്ത് ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു. അപ്പൊ ശരിയായില്ല, പക്ഷെ എനിക്ക് ഓക്കെ ആയിരുന്നു. പിന്നെയും ലൂസുള്ളത് പിന്നെ ചേച്ചി വീണ്ടും ഷേപ്പ് ചെയ്ത് ചേച്ചിട്ടു. പിന്നെ ഞാൻ ചേച്ചിട്ട് കൊടുത്തു. താട്ടനോട് ഞങ്ങള് പറയണ്ടല്ലോ, താട്ടെ ഹെയർ ബാൻഡ് വെച്ച് പുറകേക്ക് ആക്കിയത്. ഇപ്പോഴും കണ്ണി കൊണ്ടുവന്ന് ഇടാറുണ്ടല്ലോ. കണ്ണി കൊണ്ടിടുന്നതിന് അങ്ങനെ പോലെ ആലിലൊക്കെ ഇടാ. ഇതായത് ഞങ്ങക്ക് ചേച്ചിയുടെ പേരെന്തായിരുന്നു? സൗമ്യ. സൗമ്യ ഇത് മറ്റേ ആ ചേച്ചി അയച്ച സൗമ്യ ചേച്ചി അയച്ച ഡ്രസ്സ്. യെസ്, ഇത് ഞങ്ങൾക്ക് ഇട്ട് ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തായാലും തിരക്കല്ലേ. പിന്നെ ഞങ്ങളുടെ ഒരുപോലത്തെ ജഗിൻ അതിന്റെ ടോപ്പ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാട്ടോ. ഈ ജഗിന്റെ ടോപ്പ് ഇതാണ് ഒരുപോലത്തെ കളർ ചേഞ്ച്, റെഡും യെല്ലോയും. ഇത് എന്താ പറയാ, അന്ന് ഡ്രസ് അതിന്റെ ഈ സുനാപ്പി ചേച്ചി എടുത്ത് കളഞ്ഞു. ആ എനിക്ക് അങ്ങനെ ഞാൻ അങ്ങനെ നല്ല ലെങ്ത്തിൽ അറിയാന്ന് വിടില്ല. അപ്പൊ എനിക്കത് ഓവറായിട്ട് തോന്നുമ്പോ ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തത്. പിന്നെ ഇത് ഇവിടെ ഇതെവിടെ നമ്മുടെ പലാസോ ഇതാ പലാസോ. പലാസോന്റെ വൈറ്റ് ടീഷർട്ട് ഉണ്ട്. വൈറ്റ് ടീഷർട്ട് നമ്മള് വൈറ്റ് ടീഷർട്ട് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തത്. സ്ട്രഗ്ഗും ഉണ്ട്, ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തേക്കാം. ഞങ്ങൾ ഇത് ഞങ്ങൾ മിന്ത്രയിൽ നിന്ന് എടുത്താ. പിന്നെ എന്റെ കൊറേ ഡ്രസ്സുകളുണ്ട്. അപ്പൊ ടീഷർട്ടുകളൊക്കെ കണ്ടിട്ട് ചോറായി പേര് ചോദിച്ചായിരുന്നു എവിടുന്ന എവിടുന്നൊക്കെ. കൊറേ ഒക്കെ മിന്ത്രയാണ്. ചിലതൊക്കെ എന്ന് പറയുമ്പോ തന്നെ ഞാൻ അന്ന് മറ്റേ നമ്മുടെ ക്ലബ് ഫാക്ടറി ഒക്കെ ഉള്ള പതിന്ന് എടുത്തിട്ട് പിന്നെ എറണാകുളത്ത് നിന്ന് എടുത്തായിരുന്നു കേട്ടോ. എറണാകുളത്താണല്ലോ വിലകമ്മിക്ക് കൂടുതൽ കടകള്. അല്ല അതാ പറയരുത് കേട്ടോ, എറണാകുളത്ത് നിന്ന് പറയുമ്പോ നമ്മൾ അതിൽ നല്ല എടുക്കണം. നമ്മള് ട്രെൻസിന്റെ ടീഷർട്ട് ഒക്കെ ആയിരുന്നു. ട്രെൻസിലൊക്കെ എന്ന് പറയുമ്പോ പറയുമ്പോ ഓ ട്രെൻഡ്സ് എന്നൊക്കെ വരും. പക്ഷെ വെറുതെ ആടോ, നല്ല റേറ്റ് കമ്മി. ഒരു 500 ടീഷർട്ട് ഇട്ടു. പിന്നെ ഞങ്ങളുടെ 500 എടുക്കാറ് മറിച്ചിട്ടപ്പോഴൊക്കെ മറ്റേ 199 മറ്റേ 99 കേട്ടോ. ഞങ്ങൾ പറയട്ടെ, ഈ ലാസ്റ്റ് ആയിട്ട് ഞങ്ങൾ എടുത്ത ഒരുപോലത്തെ ലാമിയ എന്നാണ് ഈ ഡ്രസ്സ് എടുത്തേക്കണത്. ഇതില്ലേ എന്റെ റോസ് ഞാൻ അന്ന് കാണിച്ചതില്ല, അതാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. പക്ഷെ അത് ഒരു പേരുണ്ടായിരുന്നുള്ളൂ. പിന്നെ കളർ ചേഞ്ച് ആയതുകൊണ്ട് ഞങ്ങൾ എടുത്തില്ല. ഞങ്ങൾക്ക് ഒരുപോലെ തന്നെ മതി. അവിടെ ഒരു പ്രത്യേകത ഉണ്ട്, അതിനൊരു കഥ ഉണ്ടായി. എടുത്തിമ അവിടെ ആ പിങ്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു എടുത്തി മങ്ങൾ എടുത്തു. അപ്പൊ എടുത്തു പറഞ്ഞു വേണ്ട, ഇന്നോട് എടുത്തോളം പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കും വേണ്ട. സോ അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ചേച്ചി രണ്ടുപേർക്കും ഞങ്ങൾക്ക് ഇത് ഇഷ്ടമായി. അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരാൾക്കായിട്ട് ഇത് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചേച്ചി ഇത് മാറ്റി വെച്ചു. ഒരുപോലെ എടുത്തരാൻ പറഞ്ഞിട്ട് ചേച്ചി ഞങ്ങൾ രണ്ടാളും ഇത് ഒരുപോലെ എടുത്ത് അത് മാറ്റി വെച്ചു. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒരാൾക്ക് അത് എടുക്കായിരുന്നു. പക്ഷെ ഞങ്ങൾ വേണ്ട. സ്നേഹം ചേച്ചിയുടെ കണ്ണൊക്കെ നടന്നിട്ട് ഞങ്ങൾ പറഞ്ഞു കരയുണ്ടായി. ഞങ്ങളോട് ചോദിച്ചു കേട്ടോ. ഞങ്ങള് പറഞ്ഞു ചേച്ചി ആയിട്ടല്ല, നാത്തുന്ന് നാത്തുന്നാണ്. എന്താ ചേച്ചി? പിന്നെ ഒരുപോലത്തെ ഏട്ടന്റെ ഭാഗ്യാണ് ഞങ്ങൾ. പറയാത്ത പിന്നെ ഞങ്ങളല്ലേ ഡ്രസ്സില് ഞങ്ങൾ ആദ്യമായിട്ട് ഒരുപോലെ എടുത്ത ഡ്രസ്സാണ്. അന്ന് എന്റെ അണ്ടം കേറി. അന്ന് തൊട്ട് എന്റെ വീട്ടിലിരുന്ന ഡ്രസ്സ് ഞങ്ങൾ ആദ്യമായിട്ട് ഒരുപോലെ എടുത്തത്. ഇത് ഞാൻ എന്താ പറയാ, ചോറ്റാനിക്കരയ്ക്ക് പോവാൻ വേണ്ടിട്ട്. അല്ല അല്ല, നമ്മൾ എന്തോ ഓണത്തിന് എന്തിനും എടുത്തു. പക്ഷെ നമ്മള് ചോറ്റാനിക്കരയ്ക്ക് എട്ടത് തോന്നുന്നു. നമ്മള് സാരി എടുക്കാൻ പ്ലാൻ ചെയ്തിട്ട് ഇട്ടില്ലല്ലോ. ആ ശരി ശരി ശരി, അങ്ങനെ ദുർബല നിമിഷം. ഇത് പറയണ്ട, അങ്ങനെ ദുർബല നിമിഷത്തിൽ എനിക്ക് സാരി എടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോ ചേച്ചി കൊടുത്തില്ല സാരി. യെസ്, അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എടുക്കണല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങള് ഫുൾ സെറ്റപ്പ് ആയിരുന്നു, കമ്മല് കാര്യങ്ങള് എല്ലാം വാങ്ങി സെറ്റ് ചെയ്ത് വെച്ചേക്കാരുന്നേ. ആലോചിക്കാണ് അന്നൊക്കെ ശരിക്കും യൂട്യൂബ് ഉണ്ടായിരുന്നെങ്കിൽ. ടൈമാണ് പിന്നെ പലാസോയും ടോപ്പും ആണ്. അതിന്റെ പാന്റ് ഇതാട്ടോ, അത് എന്റെ അടുത്തുണ്ട് പാന്റ്. ഇപ്പൊ ഒരാളെ നോർത്തിയാൽ മതി.
ഞാനും കൂടെ ആകെ രണ്ടു തവണ കണ്ടത് ഇട്ടിട്ടുള്ള ഒരു കല്യാണത്തിനും അയ്യോ ഏട്ടാ ആ ബ്ലാക്ക് ആയിരിക്കണം എടുത്തരുതായിരിക്കണം അതന്നെ 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 മറ്റേത് മറ്റേത് അതന്നെ 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 ആ ഞാനത് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളത് കാണിച്ചായിരുന്നു ഒലിവിയ ഡിസൈൻസിന്റെ അവരയച്ച അച്ഛ ചേച്ചി ഇട്ടിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിറ്റി പോസ്റ്റില് ഇത് അച്ഛ ചേച്ചി അയച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഇത് നിങ്ങൾ പോയിട്ട് ചേച്ചിട്ട് ചേച്ചിന്റെ നമ്മള് ഇത് ഇട്ടായിരുന്നു ഇനി ആർക്കെങ്കിലും ബോക്സ് കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പൊ ആർക്കെങ്കിലും അങ്ങനെ അല്ല നമ്പർ വേണമെന്നുണ്ടെങ്കില് എന്റെ ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടാ മതി മെസ്സേജ് ഇട്ടിട്ട് റിപ്ലൈ തരാത്തവരുണ്ട് എനിക്ക് കിട്ടാത്തവരുണ്ടെന്ന് അറിയാം ഒരു കമന്റ് ഇട്ടാ മതി കേട്ടോ ഞാൻ നോക്കി റിപ്ലൈ തരും ശരി പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സാരി ആ സാരി യെസ് ഇത് ഞങ്ങൾക്ക് ദിയ കളക്ഷൻസിൽ നിന്ന് പാലക്കാട് ദിയ കളക്ഷൻസിൽ നിന്ന് അയച്ചതാണ് ഒരുപോലത്തെ ബ്ലൗസ് എടുത്തിട്ടില്ലല്ലോ ഞാൻ ബ്ലൗസ് എന്റെ അടി ഇരിക്കണം മറന്നുപോയി ബ്ലൗസ് ഞാൻ ബാഗിൽ എടുത്ത് പക്ഷെ അത് കൊടുക്കാൻ മറന്നുപോയി ഒരുപോലത്തെ സാരി പിന്നെ ഇതാ അമ്മ ഞങ്ങൾക്ക് എടുത്തന്ന ആന്റി ഞങ്ങൾക്ക് എടുത്തന്ന ഒരുപോലത്തെ ചേച്ചി കളർ ചേഞ്ച് ആണെന്നുള്ളൂ രണ്ടും ഒരേ ഒരേ ഇപ്പോഴെങ്കിലും ഞങ്ങൾ ഉണ്ടല്ലോ ഏതാരടിക്കണ്ടെന്നൊന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല ജസ്റ്റ് രണ്ട് സൈഡിലും വെച്ചു പിന്നെ രണ്ടുപേരെ അടിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുക്കെ ഞാൻ ഇട്ടാ ഒരുക്കെ എടുത്തേ പാടും ഞങ്ങൾ അങ്ങനെയാണ് ഡ്രസ് ഇടാറുള്ളത് രണ്ടും ഒരേതാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഇട്ട ഈ ഒരു അവസരത്തിൽ പുറത്തു പോകുമ്പോ അത് എടുത്തും പാടും ഞാനത് മാറ്റിയിടും ഞാൻ തന്നെ ആയിരുന്നു എന്റെ ടീഷർട്ടുകളൊക്കെ അധികം ഇട്ടായിരുന്നു എന്റെ ജീൻസ് ഒക്കെ അധികം ഇട്ടായിരുന്നു അറിഞ്ഞു ഇപ്പോഴാണ് കുറവായിരുന്നത് എന്റെ ജഡ്ഡി പിന്നോട്ട് ഏതായ സാധനല്ലേ അയ്യേ നാണല്ല അഞ്ഞെടുക്ക് ഞാൻ പറയട്ടെ ബാക്കി ഓക്കെ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ കളക്ഷൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം എല്ലാത്തിന്റെയും ഞങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ട് ആക്കി ഒരു കാര്യം പറയണ്ടത് അവിടെ എന്റെ ഫോണും എടുത്തരോ എന്താ കേട്ടോ നല്ലതാണ് പിന്നെ വേറെ കാര്യം പറയാം ഞാൻ ഈ ഫോൺ എടുക്കാൻ പറഞ്ഞതിനെ അറിയാം ഇത് കാണിക്കാൻ വേണ്ടിട്ട് ഇതെന്ന് പറയുമ്പോഴത്തേനും എനിക്ക് ഇന്നലെ എന്താ പറയാ ദ ജുഗാഡ് സ്റ്റോർ എന്ന് പറയുന്ന പേജിൽ നിന്ന് അയച്ചെന്താ നമ്മളിത് എന്ത് പറഞ്ഞാലും അവര് നമുക്ക് പ്രിന്റ് ചെയ്തിട്ട് അയച്ചു തരും കേട്ടോ അപ്പൊ അവരയച്ചെന്തായിരുന്നു അവരുടെ പണി അതാണ് അതെ അതെനിക്കറിയാം അപ്പൊ ഞാൻ പറയാം എനിക്ക് ഇങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രിന്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം അവരത് മറന്നതല്ല അവരത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കൊറേ മെസ്സേജുകൾ അയച്ചപ്പോ അവർ എന്റെ ഇടയ്ക്ക് മെസ്സേജ് അയച്ചോണ്ട് അവരത് കണ്ടില്ലായിരുന്നു പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ അയച്ചത് അവർ കണ്ടത് അവര് കൊറേ സോറി ഒക്കെ പറഞ്ഞു ഇതൊക്കെ ഈ കണ്ട വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇപ്പൊ നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ഇവൾക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല ഒക്കെ ഓരോരുത്തരും അയച്ചു കൊടുക്കുന്നത് ഏട്ടന്റെ വെഡിങ് ഡേക്ക് ഏട്ടന്റെ എഴുത്തിമ്പടിയും വെഡിങ് ഡേക്ക് ഒരു റെഡ് സാരി ഒരു പർപ്പിൾ കളർ അല്ലേ ആ സാരി സെയിം സാരി ആ സാരി പൊന്നൂസം എടുത്തിട്ട് വീഡിയോ ചെയ്തില്ല നമ്മള് അത് അപ്ലോഡ് ചെയ്തില്ല ചെയ്തു അന്ന് പിറ്റേ രണ്ടു ദിവസം കഴിഞ്ഞ ഒരു വീഡിയോന്റെ സെയിം സാരി സെയിം ബ്ലാക്ക് കളർ ബ്ലൗസില് കൃഷ്ണാടിനെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു ഓണത്തിന്റെ ചേച്ചി അടിക്കാൻ കൊടുത്തു അടിക്കാൻ കൊടുത്തു ഞാൻ അത് എടുത്തില്ല അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അത് കിട്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അത് കൊടുത്തിട്ട് ഒരു വീഡിയോ ഉണ്ട് അല്ലേ പിന്നെ അതുപോലെ ഞങ്ങൾ ഒരുമിച്ചുള്ള ഞങ്ങളെ വൈറ്റ് ടീഷർട്ടുകൾ രണ്ടും സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തേക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തേക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തേക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടില്ല നമ്മള് എന്താ കൊടുത്തേക്കണേ പിന്നെ എന്തോ എന്തോ കൂടി ഉണ്ട് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു ഞങ്ങൾ ഒരുപോലത്തെ ഓക്കെ ഇതൊക്കെയാണ് അപ്പൊ ഞങ്ങളുടെ കളക്ഷൻ ഇത് ഈ ഒരു 2 ഇയർ കൊണ്ട് അല്ലെങ്കിൽ 2 ഇയർ കഴിഞ്ഞിട്ടേ ഉള്ളൂ നിങ്ങളുടെ അപ്പൊ ഇത്രയും നാളുണ്ട് ഏഴത്തിയമ്മ ഇവിടെ വന്ന ശേഷം ഞങ്ങൾക്ക് ഒരുപോലെ എടുത്ത കളക്ഷൻസ് ഇതിലൊന്നും ഏഴത്തിയമ്മ വരുന്നതിന് മുന്നേ ഒറ്റയ്ക്ക് വാങ്ങിച്ചിട്ട് പിന്നെ എടുക്കുമ്പോൾ കളക്ട് ചെയ്തതല്ല നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കളക്ട് സാധനങ്ങളാ ഇനി അങ്ങോട്ടും ഞങ്ങൾ രണ്ടുപേരും ഒരുവിധം ഞാൻ കല്യാണം കഴിഞ്ഞ് പോകുന്ന വരെ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലത്തെ ഡ്രസ്സാണ് ഇപ്പോഴാണ് ചേച്ചി പോവാറോ എപ്പോഴാണ് അയ്യോ ഒരുപോലത്തെ എടുക്കണം കൂടുതൽ കൂടുതൽ തോന്നുന്നത് അതിന് അതുകൊണ്ട് ഇനി ഫുള്ള് ഞങ്ങൾ ഒരുപോലത്തെ ആയിരിക്കും എടുക്കാൻ പോണത് ഇടാൻ പോണതൊക്കെ പിന്നെ മാർച്ച് വരെ ഞാൻ എന്തുവരും രണ്ടുപേരും ഒക്കെ ഒരുപോലെ ഒരുപോലെ ആയിരിക്കും
ഓക്കെ അപ്പൊ വൈൻഡ് പഠിക്കല്ലേ അല്ല വൈൻഡ് പഠിക്കുന്നതിന്റെ മുന്നേ തന്നെ നമ്മളെ ഇൻട്രോ ഇന്ന് വേറെ ആയിരുന്നു എല്ലാരും കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോ അത് നമുക്കൊരു ചേട്ടൻ അയച്ചെന്നാണ് അല്ലേ അതില് പിന്നെ മെയിൻ പറയാനുള്ളത് ആ ചേട്ടൻ അയച്ചെന്ന മ്യൂസിക് കോപ്പിറൈറ്റ് ആയിരുന്നു അന്നേരം തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തപ്പോ അത് കോപ്പിറൈറ്റ് കണ്ടിട്ട് ഞാൻ അതന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാണ് അപ്പൊ നമ്മളതിന്റെ മ്യൂസിക് ജസ്റ്റ് മാറ്റിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് മെയില് കണ്ടു ഞാൻ അതപ്പോ ഇങ്ങനെ എന്താന്ന് അറിയില്ലായിരുന്നു കേട്ടോ ജസ്റ്റ് ഒരു ഫയൽ ആക്കിയിട്ട് അയച്ചിട്ടായിരുന്നു ഡൗൺലോഡ് ചെയ്ത് കൊറേ കഴിഞ്ഞിട്ടാണ് ഞാൻ നോക്കുന്നത് അപ്പൊ ഏട്ടൻ അയച്ചു കൊടുത്തു പിന്നെ ഇന്നലെ ആ ഫോൺ ഓഫായി കിടക്കുന്നുണ്ട് പേര് നോക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും നാളത്തെ വീഡിയോയിൽ ചേട്ടന്റെ പേര് ചെക്ക് ചെയ്തിട്ട് എന്തായാലും ചേട്ടനോട് പറയാം എന്തായാലും ഇനി ചേട്ടാ താങ്ക് യു സോ മച്ച് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ടിങ് അതിന്റെ പതുക്കെ പറഞ്ഞുകൂടെയാണ് സ്ലോ മോഷൻ പറഞ്ഞോ അപ്പൊ ഓക്കെ ടാറ്റാ ബൈ 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 ബൈ.